വെള്ളവും ഉപ്പും മഞ്ഞളും ചേർത്ത് ഒരു കുക്കറിൽ അടുപ്പത്ത് വെച്ച് വേവിക്കുന്നു. അമ്പഴിനെ ചെറുതായിട്ട് മുറിച്ച് ഉപ്പും മഞ്ഞളും ചേർത്ത് വെള്ളം ഒഴിച്ച് കുക്കറിൽ അടുപ്പത്ത് വയ്ക്കുന്നു. കുക്കർ മൂന്ന് തവണ വിസിലടിച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ തീ കെടുത്തി. അതിനുശേഷം ഇതിന് അരക്കാനുള്ള തേങ്ങ ചേർത്തിടും. പച്ചമുളക്, ജീരകം ഇതെല്ലാം ശരിയാക്കി വെച്ചു. അതോടൊപ്പം തന്നെ ചമ്മന്തി അരയ്ക്കാനായിട്ട് ഒരു അമ്പഴിനെ എടുത്ത് ഉള്ളി, മുളക്, കുറച്ച് ഇഞ്ചി ഇതൊക്കെ ഇട്ട് എടുത്ത് വെച്ചു. ഇപ്പോൾ ഇനി ചമ്മന്തി അരയ്ക്കാൻ പോവുകയാണ്. മിക്സിയിലേക്ക് അമ്പഴിങ്ങ മുറിച്ചതും ഉള്ളിയും ഉപ്പും കുറച്ച് ഒരു നല്ല ഇഞ്ചിയും ആവശ്യമൊക്കെ ചേർത്ത് മിക്സിയിൽ അടിച്ചെടുക്കും. ചമ്മന്തി ചേർക്കും. അമ്പഴിയുടെ ചമ്മന്തി ഉണ്ടാക്കാൻ ആദ്യം അമ്പഴങ്ങയും പച്ചമുളകും ഉള്ളിയും ഉപ്പും ഇട്ട് ആവി അരക്കും. അതിനുശേഷമാണ് തേങ്ങ ചേർത്തിട്ട് അരച്ചെടുക്കുന്നത്. ഇപ്പോൾ ചമ്മന്തി കറക്റ്റ് കഴിഞ്ഞു. ഇപ്പോൾ അമ്പഴിങ്ങ ചാറ് കറി വയ്ക്കാനുള്ള അരപ്പുണ്ടാക്കുന്നു. തേങ്ങ, ജീരകം, പച്ചമുളക് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുന്നു. വേണമെങ്കിൽ കുറച്ച് അമ്പഴം ചേർക്കും. ചാറ് കറിക്കുള്ള അരപ്പ് റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് അമ്പഴങ്ങയ്ക്കകത്തേക്ക് രണ്ട് അമ്പഴങ്ങയ്ക്കകത്തേക്ക് അരപ്പ് ഇട്ടു ഇളക്കി ഉപ്പും മഞ്ഞളും പോയെങ്കിലും ആവശ്യത്തിന് പോയിരുന്നു. അരപ്പ് ചേർത്തതിന് ശേഷം ഈ എത്തിച്ച് അരപ്പിട്ട് ഒന്ന് ചൂടാക്കും. അങ്ങനെ വരുമ്പോൾ ഇത് തീയെടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതിലേക്ക് ഉള്ളി അരിഞ്ഞു വെച്ചത് കടന്നു വറുത്ത് അല്പം ഉള്ളുകയും ചേർത്ത് ാളിച്ച് മുകളിൽ വയ്ക്കും. അങ്ങനെ ചാറ് കറി റെഡിയാവും. അമ്പഴിഞ്ഞ ചാറ് കറിയും അമ്പഴിഞ്ഞ ചമ്മന്തി അരിഞ്ഞും റെഡിയാവും. ചോറിന് കൂട്ടാൻ കണ്ട് ഐറ്റം റെഡി. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.